എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഒരു ബേർഡിനെ കൊടുക്കാനുണ്ട്, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറേ പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഹാൻഡ് ഫീഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, ടേംഡ് ആയിട്ടുള്ള ബേർഡ്സ് ഉണ്ടെങ്കിൽ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ടേംഡ് ആയിട്ടുള്ള ഒരു ബേർഡ് നമ്മളതിൽ കിട്ടിയിട്ടുണ്ട്, നമ്മുടെ ഒരു സുഹൃത്തിൻ്റെയാണ്. 2 മാസം പ്രായമായിട്ടുള്ളൂ, സെൽഫ് ഈറ്റിംഗ് ആയിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു നേരം നിങ്ങൾക്ക് ഹാൻഡ് ഫീഡും കൊടുക്കാം. ഹാൻഡ് ഫീഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പെറ്റ്സ് ലൈഫാണ്. ഇപ്പോൾ അത്യാവശ്യം ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് ആൾ, നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു ബേർഡാണ്. അപ്പോൾ നമുക്ക് ബേർഡിനെ കാണാം. ഇതാണ് നമ്മുടെ ബേർഡ് കേട്ടോ. ഇത് 2 മാസം പ്രായമായിട്ടുള്ളൂ, ക്ലോസ്ഡ് റിംഗ് ആണ്. അത്യാവശ്യം നല്ല റെഡ് ഫാക്ടറൊക്കെ ഉള്ള ബേർഡാണ് കേട്ടോ. കണ്ടോ, അത്യാവശ്യം നല്ല റെഡ് ഫാക്ടറുണ്ട്. ഇനി വലുതാകുമ്പോൾ ഒന്നുകൂടി നല്ല കളറൊക്കെ വരും. ആൾ നല്ല ആക്റ്റീവാണ് കേട്ടോ, ഒരു കുഴപ്പമില്ല. നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്തിട്ടുള്ളതൊന്നല്ല, വേറൊരു സുഹൃത്ത് ഹാൻഡ് ഫീഡ് ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ട് നമ്മളോടുള്ള അവരെ ഇണക്കം കണ്ട, അതായത് നല്ല പോലെ ഇണക്കി എടുത്തിട്ടുണ്ട് അവർ. കണ്ടോ, നല്ല കളറൊക്കെ ഉണ്ട് കേട്ടോ ആൾക്ക്. നോക്കിയേ, ആള് മൊത്തത്തിലൊന്ന് നോക്കാം. അപ്പം നമ്മൾ നേരെ ഇന്നലെയാണ് എടുത്തിണ്ടായിരുന്നത്. ഇന്നലെ കൊടുന്നിട്ട് നേരെ റൂമിലാണ് കൊണ്ടുവച്ചത്. ആളെ ഇവിടേക്ക് കൊടുന്നില്ല. ഇപ്പോൾ ഒരു കുറച്ച് ദിവസം, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വേറൊരു കിളീനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് ഇവിടെ ഇടാൻ പാടില്ല. കുറച്ച് ദിവസം ഒരു ക്വാറന്റൈൻ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് കൊടുന്നത്. ഇപ്പോൾ ഇവിടെ കൊടുന്നപ്പോൾ ആളാകെ കൺഫ്യൂഷനായി. കണ്ട, ഇവിടെ കുറേ കിളികളെയും കാണാണ്ട് കുറേ ചെടികളൊക്കെ കാണാണ്ട് ഹാപ്പിയായി തോന്നുന്നു. കണ്ട, അപ്പോൾ നല്ല ടേംഡ് ആയിട്ടുള്ള ബേർഡാണ്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വാട്സപ്പ് ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ആ നമ്പറിലേക്ക് വിളിച്ചാൽ കിട്ടില്ല കേട്ടോ. നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഒരു സിമ്മ് സെറ്റാക്കിയിട്ടുള്ളതാണ് വാട്സപ്പ് മാത്രമായിട്ട്. അപ്പോൾ അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഇതിൻ്റെ റേറ്റ് വരുന്നത് 6000 രൂപയാണ്. നമ്മൾ ചിക്സിനൊക്കെ 4750-5000 രൂപയ്ക്ക് കൊടുക്കാറുണ്ട്. സാധാരണ എല്ലാവരും 5000 രൂപയ്ക്ക് കൊടുക്കണം. നമ്മൾ സബ്സ്ക്രൈബേഴ്സിനൊക്കെ 4750-4500 കൊടുക്കാറുണ്ട്. പിന്നെ ഹാൻഡ് ഫീഡൊക്കെ കഴിഞ്ഞല്ലോ, സെൽഫ് ഈറ്റിംഗ് ആയിട്ടുണ്ട്. പിന്നെ അതാ നല്ല പോലെ ടേംഡ് ആയിട്ടുണ്ട്. അത് ശരിക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. കണ്ടോ, അതുകൊണ്ടാണ് 6000 രൂപ റേറ്റ് വരുന്നത്. നമുക്ക് ട്രാൻസ്പോർട്ടേഷനൊക്കെ നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ആമി ആമി എന്നാണ് കേട്ടോ പേരിട്ടാണ് ആൾക്ക്. ആമി അടന്നാ അടന്നാ. ആരത്? ആരത്? ഏ ആരാ ചേട്ടനേതാ? ചേട്ടനെ എവിടെത്തിയാ? ഏ ആരടോ? രണ്ടേ സ്റ്റെപ്പ് കയറ്, സ്റ്റെപ്പ് കയറ്, കയറുകോ. ഇതിപ്പോൾ ഇതിൻ്റെ ഓണർ ശരിക്ക് അവിടെ വീട്ടിൽ വളർത്താൻ വേണ്ടി വാങ്ങിയതാണ്. പക്ഷേ അവിടെ എല്ലാവർക്കും ജോബായി കഴിഞ്ഞപ്പോൾ അവർക്ക് എങ്ങോട്ടും പോകാൻ പറ്റാത്ത ഒരവസ്ഥയായി. ഇവർക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ഫുഡ് കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ നോക്കാൻ പറ്റാത്ത ഒരവസ്ഥയായതുകൊണ്ടാണ് ഇത് കൊടുക്കുന്നത്. ശരിക്ക് അവരുടെ നിന്ന് എടുത്തിട്ട് വരുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിട്ടാണ്. കാരണം അവരായിട്ടൊക്കെ നല്ല ഇണക്കത്തിലാണ് ഇരിക്കണെന്നാൾ. ഇതാ ആള് സെൽഫ് ഈറ്റിംഗ് ആയെന്നുള്ളത് ഇതാ കണ്ടോ. ഇതേ ഇപ്പോൾ ഞാൻ കൊടുത്തിട്ടുള്ളതേ മുളപ്പിച്ച ചെറുപയർ, കടല, പയർ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ സെൽഫ് ഈറ്റിംഗ് ആവുന്ന കിളികൾക്കൊക്കെ പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ മുളപ്പിച്ച സംഭവങ്ങൾ, പിന്നെ വെജിറ്റബിൾസൊക്കെ. അപ്പോൾ അവർക്ക് മിക്സ്ഡ് സീഡ് ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല. ഏറ്റവും എളുപ്പം ഇതുപോലെയുള്ള കണ്ടോ മുളപ്പിച്ച ഐറ്റംസ് കൊടുക്കുകയാണ്. Thank you.
മോതിരം കടിക്കുന്നുണ്ട, മോതിരം കടിക്കണം നോക്കോട്ടെ. കടിച്ചാ കടിച്ചോ, മോതിരം കടിക്ക എന്നാ. ദേ ദേ നോക്ക്, ആൾക്കത് കടിക്കണ്ട. ഈ കിളികൾക്കൊക്കെ നമ്മൾ കുളിക്കാനൊക്കെ വെള്ളം വെച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ ഹാൻഡ് ഫീഡ് കൊടുക്കുന്ന സമയത്തൊക്കെ കുഴപ്പമില്ല, ആ ഒരു ടൈമിൽ കുഴപ്പമില്ല. കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ, ഇതുപോലെ ഫുൾ ഫെദറൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം വെച്ച് കൊടുക്കണം കുളിക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സ്മെല്ല് വരും. വിടറാ, എൻ്റെ മാല കടിച്ച് കുട്ടിക്കിപ്പോ. വിടറാ, ആമി 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 ആമി. അപ്പോൾ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഒരു ഗിവ് അവേ നടക്കുന്നുണ്ട്, അത് വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും ഒരു December 25 ആ ഒരു ടൈമിലൊക്കെ ആയിരിക്കും ആ ചിക്കൊരു ഹാൻഡ് ഫീഡ് കൊടുക്കാൻ പറ്റുന്നൊരു രീതിക്കാവാം, നമുക്ക് കൊടുക്കാൻ പറ്റുന്നൊരു സമയമാവാം. അപ്പോൾ അതുവരെ ഗിവ് അവേ ഓപ്പൺ ആയിരിക്കും. ഇതുവരെ പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ ആ ഫോം സബ്മിറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ താല്പര്യമുള്ളവർ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.